हलो नमस्कार वेलकम बैक टू मई चानल इन ना पोचा वन उन्नी अरमिकूर् कहनी नाम ओपन पा टेस्टी फुड या विचार ओपन नोक ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് കഴിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ട്ടോ ആദ്യം ഇവിടെ എവിടെന്ന് തുടങ്ങണം എന്ന് അറിയില്ല എല്ലാം ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ആദ്യം താഴെ മുതൽ കഴിച്ചു നോക്കട്ടെ ഇത് ഉണക്ക സ്റ്റാവിന്റെ കറിയാണ് ഇതിൽ നമ്മൾ തൈരും തേങ്ങയും അരച്ചുണ്ടാക്കിയിരിക്കുന്നതാണ് ഒന്നും പറയാനില്ല അടിപൊളി ആയിട്ടുണ്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ഇതിന് अब नम्बे करी ए चानल अपलोड नोकू इन या ओरों टेस्ट पर नेक्स्ट या मीन कीन कई या मे तले मीन कद ना चानल ऑलरेडी या अपलोड लिंक या वीडियो ता डिस्क्रिप्शन तरह अब अवे का चेक नोकू इत कुटल कोरी कूड़े कूड़ी वो कलर् क അതേമാതിരി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല എരിവൊക്കെ ഉള്ള കറിയാണ് ഇത് ഈ കറി കഴിക്കുമ്പോൾ തന്നെ മത്തി വറുത്തത് കൂടി കൂട്ടി കഴിക്കുമ്പോഴല്ലോ കുശാലായി ആദ്യം മീൻ ഇതുമാതിരി ഒന്ന് വരിഞ്ഞു കൊടുക്കണം അതിനുശേഷം നമുക്ക് മസാല റെഡിയാക്കാം നമുക്ക് ഒരു വല്യുള്ളി എടുക്കണം അത് ചെറിയ പീസ് ആയിട്ട് മുറിച്ചെടുക്കുക അതിലേക്ക് മൂന്ന് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളകുപൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു കറിവേപ്പിലയുടെ തണ്ടും കൂടി ഇട്ടിട്ട് നന്നായി അരച്ചിട്ട് മീനിൽ നന്നായിട്ട് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനുശേഷം വെളിച്ചെണ്ണയിൽ ഇതുമാതിരി ഒന്ന് വറുത്തെടുക്കുക നന്നായി മൊരിഞ്ഞു വന്ന ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടാൽ അതിൻ്റെ ഫ്ലേവറും കൂടി നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങും അത്രയേ ഉള്ളൂ നമ്മുടെ മീൻ ഇവിടെ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊരു വാഴലിലേക്ക് മാറ്റാം അപ്പോൾ അതിനും ഒരു പ്രത്യേക ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടും അത്രയേ ഉള്ളൂ ഞാൻ ഇങ്ങനെയാണ് സാധാരണ വീട്ടിൽ മീൻ വറുക്കുക ട്ടോ ഹായ് സൂപ്പറായിണ്ട് ഇതിന്റെ എല്ലാന്റെ റെസിപ്പി ഞാൻ മാക്സിമം ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും നോക്കി നോക്കൂ സാധാ വർക്കുന്ന മാതിരിയൊക്കെ തന്നെ ചെറിയ ചെറിയ എൻ്റെ പൊടി കൈകൾ ഉണ്ടാവും ഇനി നെക്സ്റ്റ് നമുക്ക് ഓംപ്ലേറ്റ് നോക്കാം കുരുമുളകൊക്കെ ഇട്ട നല്ല അടിപൊളി ഓംപ്ലേറ്റ് ആണ് നല്ല ചൂടോടെ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ട്ടോ പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ നമ്മളെ ഇലയിൽ പുതിഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ ഇലയുടെ ആ മണമുണ്ടല്ലോ നമ്മളെ കഴിപ്പിച്ച് എന്താ പറയാ നമ്മൾ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാക്കും ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഓർമ്മകൾ വരും നമ്മൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തറവാട്ടിൽ ടൂർ പോകുന്ന സമയത്ത് അമ്മമ്മ ഇതുമാതിരി പൊതിച്ചോറ് ഇങ്ങനെ ഉണ്ടാക്കും നമ്മൾ കൂടുതലും പുറത്തുനിന്ന് കഴിക്കില്ല ഇതുമാതിരി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മൾ പോവുകയാണ് ചെയ്യുക അപ്പോൾ അമ്മമ്മ എന്ന് വെച്ചാൽ ഇത്രയും ഐറ്റംസ് ഇല്ലെങ്കിലും ചോറുണ്ടാവും മീൻകറി ഉണ്ടാവും മീൻ വറുത്തത് ഉണ്ടാവും ഈ ചമ്മന്തി ഉണ്ടാവും പോയി കഴിക്കുന്ന സ്ഥലം അതിലേറെ വിശേഷമായിരിക്കും സൂപ്പർ ആയിരിക്കും നമ്മൾ പോണ വഴിക്ക് തന്നെ ഏതെങ്കിലും നല്ല വയൽ പ്രദേശമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലായിരിക്കും ഞങ്ങൾ കൂടുതൽ സെലക്ട് ചെയ്തിട്ട് അവിടെ പോയി ഇരുന്നിട്ട് ഞങ്ങൾ ഇരുന്ന് കഴിക്കും ഞങ്ങൾ വലിയൊരു ഫാമിലിയാണ് ജോയിൻറ്റ് ഫാമിലിയാണ് അപ്പോൾ അതൊരു അനുഭവമാണ് എനിക്കിപ്പോൾ ഇത് കഴിക്കുമ്പോൾ വരുന്നത് ഈ സംബന്ധി ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതുണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവുമോ എന്നറിയില്ല ഇതിൽ ഞാൻ പരിപ്പൊക്കെ വറുത്തിട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഞാനിവിടെ ആറ് വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത് എണ്ണ കൂടാണ്ട് ഒന്ന് വറുത്തെടുക്കണം അതിനുശേഷം സെയിം പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തോരപ്പരിപ്പ് ഒരു ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് ഇത് മൊരിയിച്ചെടുക്കുകയാണ് നന്നായി ഇത് മൊരിഞ്ഞ് വരുമ്പോൾ നാല് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകാണ് ഞാൻ രണ്ടായി കയറി ചേർത്തിരിക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇനി നമ്മളൊരു മിക്സി ജാറിലേക്ക് ഞാനിവിടെ ഒരു അരമുറി നാളികേരം നന്നായിട്ട് ചിരകി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതെല്ലാം ആഡ് ചെയ്യുക അതിലേക്ക് ഒരു രണ്ട് പുളി ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഒരുപാട് വെള്ളം ആവരുത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ടേസ്റ്റി കമ്പനി നല്ല എരിവും പുളിയും എല്ലാം ഉണ്ടാവും ട്രൈ ചെയ്ത് നോക്കൂ കൊണ്ടോട്ട മുളകാണ് എരിവൊന്നുമില്ല വേനലിൽ നല്ല മുളക് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ടോട്ട മുളക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ മഴയത്ത് കഴിക്കുമ്പോൾ കഞ്ഞിയുടെ കൂടെ ഒക്കെ ടേസ്റ്റാണ്
ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ കൊണ്ടാട്ട മുളകിൻ്റെ ആ എരിവ് അല്ലെങ്കിൽ ആ ഒരു ക്രിസ്പിനെസ്, മീനിൻ്റെ ആ ഒരു വറുത്ത മീനിൻ്റെ ഒരു മണം, അതേമാതിരി നമ്മൾ രണ്ട് തരം മീൻ കൂട്ടാനുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഓംപ്ലേറ്റ്, കടുമാങ്ങ, ബീറ്റ്റൂട്ട് ഉപ്പേരി. ബീറ്റ്റൂട്ട് ഉപ്പേരി ഞാൻ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വീഡിയോസൊക്കെ കുറച്ച് ഫാസ്റ്റായിട്ടായിരിക്കും ഞാൻ കാണിക്കുക, കാരണം ബോറടിക്കരുതല്ലോ. എല്ലാവരും ഏകദേശം ഉണ്ടാക്കുന്ന ആ രീതികളൊക്കെ തന്നെയാണ്. ചെറിയ ചെറിയ പൊടിക്കൈകളുണ്ട്, അതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ. ഇനി ഞാൻ പൊതിച്ചോറ് പൊതിയുന്നതും കൂടി കാണിച്ചുതരാം. ആദ്യം ഇല ഇങ്ങനെ വാട്ടിയെടുക്കണം. ഇല ഇങ്ങനെ വാട്ടുന്നത് കീറിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ്, പൊതിയുന്ന സമയത്ത് കീറിപ്പോവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. നന്നായിട്ട് വാടിക്കഴിഞ്ഞു തണ്ടും കൂടി മുറിച്ചെടുക്കുക വെച്ചാൽ പൊതിയാൻ എളുപ്പമായിരിക്കും. ഇനി ഒരു പേപ്പർ വെച്ച് കൊടുക്കുക. പേപ്പറിലേക്ക് ആദ്യം നമ്മൾ ഇല വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഐറ്റം ഇങ്ങനെ വിളമ്പി തുടങ്ങാം. ആദ്യം ചോറാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. ചോറ് ഞാൻ കുറച്ച് കൂടുതലേ വിളമ്പിയിരിക്കുന്നത്, എനിക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട്. ഇനി നമുക്ക് ചുറ്റും നമുക്ക് തൊട്ടുകൂട്ടാനുള്ള കറികൾ നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഐറ്റംസ് വേണം എന്നില്ല, കൂട്ടും കുറയ്ക്കും ഒക്കെ ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റാം. ഞാനിതൊരു ബീറ്റ്റൂട്ട് ഉപ്പേരിയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഉപ്പേരി ഏത് വേണമെങ്കിലും ആവാം, ചമ്മന്തി ഏത് വേണമെങ്കിലും ആവാം, ഇതുമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഞാനിതിൽ രണ്ട് തരം കറികളാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ടും മീൻ വെച്ചിട്ടുള്ളതാണ്, ഒന്ന് ഉണക്കസ്രാവ്, ഒന്ന് മത്തിയുടെ തല. രണ്ട് പുളിയുടെ ഐറ്റം ആണ്, അപ്പോൾ പറയണ്ടല്ലോ അടിപൊളിയായിരിക്കും. പിന്നെ ഇലയിൽ തന്നെ വിളമ്പി ഇതുമാതിരി പൊതിച്ചോറ് ഇങ്ങനെ കെട്ടി കഴിക്കണം കേട്ടോ. അപ്പോൾ ഈ ഇലയിൽ കിടന്ന ആ ഒരു ചൂടൊക്കെ വന്നിട്ട് ഒരു പ്രത്യേക മണമായിരിക്കും തുറക്കുമ്പോൾ. ഒരിക്കലെങ്കിലും എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ. ഇനി ഞാനിത് പൊതിയാൻ പോവുകയാണ്. എനിക്ക് ശരിക്കും പൊതിച്ചോറ് പൊതിയാനൊന്നും കറക്റ്റ് അറിയില്ല. ഞാൻ എനിക്കറിയുന്ന മാതിരിയാണ് ഇപ്പോൾ പൊതിഞ്ഞെടുക്കാൻ പോകുന്നത്. ഇങ്ങനെ തന്നെയാണോ പൊതിച്ചോറ് കെട്ടുകയെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇപ്പോൾ ഇതുമാതിരി ഞാൻ നാല് സൈഡിൽ നിന്നും മടക്കിയിട്ടുണ്ട്. ന്യൂസ് പേപ്പറും ഇതേമാതിരി തന്നെ മടക്കിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉള്ള മാതിരി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇതുമാതിരി പൊതിഞ്ഞ ഒരു ദിവസം ഉച്ചയ്ക്കെങ്കിലും ഒന്ന് കഴിച്ച് നോക്കൂട്ടോ. നമുക്കിപ്പോൾ പുറത്തൊന്നും പോകാനോ വേറെ ഒന്നും ചെയ്യാനൊന്നും ഇപ്പോൾ നിവർത്തിയില്ല കൊറോണ കാലത്ത്. പക്ഷേ ഇത് ഈ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കും. ഒരുപാട് പേര് ജോലിക്ക് പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും ഒക്കെയും ചോദിച്ചോറ് കൊണ്ടുപോയിട്ടുള്ളവരുണ്ടാവും. ഈ ജനറേഷനിലെ കുട്ടികളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി സാധനമാണ്. അപ്പം ഞാൻ വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.